ബംഗ്ലാദേശ് ഭീകര സംഘടനാ നേതാവിന് കേരളത്തിൽ ചെറിയൊരു താമസം ഉണ്ടായി താമസം ഞാൻ അതെവിടെ താമസിച്ചിരുന്നു ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ് ഭീകരൻ അബ്ദുൽ കരീം ഒളിവിൽ കഴിഞ്ഞത് കേരളത്തിലാണ് എന്ന് നിങ്ങൾ അറിയുക നടുങ്ങണ്ട കേരളത്തിൽ ഡ്രൈവറായും മൊബൈൽ ഷോപ്പിലും കരീം ജോലി ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കേരളത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കൊൽക്കത്ത പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു കൂടുതൽ വിശദാംശങ്ങൾ എ ശ്രീകാന്ത് ടെലിഫോണിൽ നൽകുന്നു ശ്രീകാന്ത് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ അബ്ദുൽ കരീം എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത് എസ്കെയൻ ഇയാൾ കേരളത്തിൽ അതിഥി തൊഴിലാളിയായി ജോലി ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശിന്റെ വലിയ നേതാവാണ് ഉന്നത നേതാവാണ് ഇദ്ദേഹം ഭീകര സംഘടനയിലെ മൂന്നാമനാണ് അബ്ദുൽ കരീം ബോറോ അബ്ദുൽ കരീം എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ഇയാളാണ് കേരളം താവളമാക്കിയത് ഈ ഭീകര സംഘടനയിലെ മൂന്നാമനാണ് ഇദ്ദേഹം കേരളത്തിൽ ഡ്രൈവറായും മൊബൈൽ ഷോപ്പിലും ഇയാൾ ജോലി ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഏത് ജില്ലയിലാണ് ഇയാൾ ജോലി ചെയ്തത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല NIA ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊൽക്കത്ത പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അറസ്റ്റ് കൊൽക്കത്ത പോലീസും അതിനുശേഷം NIAയും പ്രാഥമിക ഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് അയാളുടെ കേരള ബന്ധം അയാൾ തുറന്നു പറഞ്ഞത് ഇയാൾ കേരളത്തിൽ നിന്നും മടങ്ങവെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേരളത്തിൽ അതിഥി തൊഴിലാളിയായി കഴിഞ്ഞു വരികയായിരുന്നു കൊറോണ ഭീതിയിലാണ് കേരളം വിട്ട് തിരികെ ബംഗാളിലേക്ക് ഇയാൾ പോയത് അതിനാൽ തന്നെയാണ് ഇയാൾ ഇപ്പോൾ പിടിയിലായതും മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം മുർഷിദാബാദ് കേന്ദ്രമായ ദുലിയാൻ മൊഡ്യൂളിന്റെ മേധാവി കൂടിയാണ് ഇയാൾ ഭീകരർക്ക് ആയുധങ്ങൾ എത്തിക്കുക ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സുരക്ഷിത താവളമൊരുക്കുക തുടങ്ങിയവയാണ് ഇയാളുടെ ദൗത്യം ബീഹാറിലെ ബോധ്ഗയ സ്ഫോടനമടക്കം ഇന്ത്യയിലും ബംഗ്ലാദേശിലുമുള്ള നിരവധി സ്ഫോടന കേസുകളിലെ പ്രതി കൂടിയാണ് ഇയാളെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് NIA സംഘം ഇയാളെ കേരളത്തിലെ തെളിവെടുപ്പിനെത്തിക്കും എന്നുള്ള വിവരവും പുറത്തു വരുന്നു കൊറോണ ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നത് അത് കഴിയുന്ന മുറയ്ക്ക് ഈ അബ്ദുൽ കരീമിനെ കേരളത്തിൽ തെളിവെടുപ്പിനായി എത്തിക്കും എന്നുള്ള വിവരം ഇതിനോടകം തന്നെ NIA നൽകിയിട്ടുണ്ട് ഓക്കെ ശ്രീകാന്ത് താങ്ക് യു ഫോർ റിപ്പോർട്ടിംഗ് ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ശ്രീകാന്ത് നമ്മളോട് പറഞ്ഞത് നമുക്കിടയിൽ വന്നൊരു ഭീകരൻ കുറച്ചധികം കാലം താവളമടിച്ച് ജീവിച്ചു എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്തായാലും കൊൽക്കത്ത പോലീസിൻ്റെ പിടിയിൽ ഇയാൾ അകപ്പെട്ടു എന്നറിയുമ്പോൾ നമുക്കൊരു ചെറിയ സന്തോഷമുണ്ട്